ത്രികോണമിതിയിലെ മറ്റൊരു ചോദ്യമാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. മൂന്ന് ചതുരങ്ങൾ, ഒരു വലുതും രണ്ട് ചെറുതും. ചതുരങ്ങൾ വികരണങ്ങളിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി അവയെ ഒരു പ്രത്യേക രീതിയിൽ ചേർത്ത് വെച്ച് ഒരു സമപഞ്ചഭുജം ഉണ്ടാക്കുന്നു. ഈ സമപഞ്ചഭുജത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ 30 സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ ആദ്യമെടുത്ത ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചതുരം ചതുരത്തിൻ്റെ വികരണത്തിലൂടെ മുറിക്കുന്നു. ഇനി രണ്ട് ചെറിയ ചതുരങ്ങൾ ഇവയെയും ഇതേപോലെ വികരണങ്ങളിലൂടെ മുറിക്കുന്നു. അപ്പോൾ മൂന്ന് ചതുരങ്ങളെ, ഒരു വലുതും രണ്ട് ചെറുതും ചതുരങ്ങളെ വികരണങ്ങളിലൂടെ മുറിച്ച് ത്രികോണങ്ങൾ ആക്കുന്നു. ഒന്നുകൂടി നോക്കാം. ഒരു ചതുരം അതിനെ വികരണത്തിലൂടെ മുറിക്കുമ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നു, ഒന്നോ രണ്ടോ ത്രികോണങ്ങൾ. ഇനി അടുത്ത ചെറിയ ചതുരത്തിനെയും വികരണങ്ങളിലൂടെ മുറിക്കുന്നു. അപ്പോൾ നമുക്ക് മൂന്നോ നാലോ മറ്റ് രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നു. വീണ്ടും അടുത്തതിനെ വികരണത്തിലൂടെ മുറിക്കുന്നു, 5, 6. അപ്പോൾ മൊത്തം 6 ത്രികോണങ്ങൾ കിട്ടി. ഈ ത്രികോണങ്ങളെ നമ്മളൊരു പ്രത്യേക രീതിയിൽ ചേർത്ത് വെച്ചാണ് വലതുവശത്ത് കാണുന്ന പോലുള്ള സമപഞ്ചഭുജം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയേക്കാം. ആദ്യം ഒന്നാമത്തെ ത്രികോണത്തിനെ എടുത്ത് ഇവിടെ വയ്ക്കുന്നു. തുടർന്ന് വലിയ ചതുരത്തിൽ രണ്ടാമത്തെ ത്രികോണത്തിനെ എടുത്ത് ഇതിൻ്റെ മറ്റേ സൈഡിൽ ഫ്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നു. ഇനി ചെറിയ ചതുരത്തിലെ ത്രികോണങ്ങളെ ഈ രീതിയിലും രണ്ടാമത്തെ ചെറിയ ചതുരത്തിലെ ത്രികോണങ്ങളെ ഈ രീതിയിലും ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ മൊത്തം 6 ത്രികോണങ്ങൾ ചേർന്നാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ വലിയ സമപഞ്ചഭുജം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വലിയ സമപഞ്ചഭുജത്തിൻ്റെ ഉയരമായിരിക്കണം വലിയ ചതുരത്തിൻ്റെ നീളം, അതുപോലെ വശത്തിൻ്റെ പകുതിയായിരിക്കണം വലിയ ചതുരത്തിൻ്റെ വീതി. ഇനി ചെറിയ ചതുരത്തിൻ്റെ നീളവും വീതിയും എന്ന് പറയുന്നത് ഈ വശങ്ങളിലുള്ള 4 മട്ടത്രികോണങ്ങളുണ്ട്, ഈ അതായത് 4, 3, 5, 6 എന്നീ മട്ടത്രികോണങ്ങളുടെ ലംബവശങ്ങളുടെ നീളങ്ങളായിരിക്കണം അതിൻ്റെ ചെറിയ ചതുരങ്ങളുടെ നീളവും വീതിയും. അപ്പോൾ ഇവയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ സമപഞ്ചഭുജത്തിൻ്റെ പാദം 30 ആണ്. സമപഞ്ചഭുജമായതുകൊണ്ട് ഒരു കോണ് 180 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനൊരു വികരണം വരച്ചാൽ ഈ വികരണങ്ങൾക്കിടയിലെ കോണം എത്രയായിരിക്കും, 36 ഡിഗ്രി ആയിരിക്കും. 108 മൂന്ന് ഭാഗങ്ങളാകുമ്പോൾ 36 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ ഉന്നതി വരച്ചു കഴിഞ്ഞാൽ അത് പാദമായ 30നെ 15, 15 രണ്ട് ഭാഗങ്ങളാക്കി മാറ്റും. അപ്പോൾ ഈ മഞ്ഞ മട്ട ത്രികോണത്തിൽ ഒരു കോണ് 72 ഡിഗ്രി എന്നും അതിൻ്റെ സമീപവശം 15 ഡിഗ്രി എന്നും കിട്ടി. അപ്പോൾ അതിൻ്റെ എതിർവശം നമുക്ക് കണ്ടുപിടിക്കാം. ആ എതിർവശം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ അംശബന്ധം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എതിർവശം 15 tan 72 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടി. നീളം 15 tan 72, വീതി 15 സെൻറ്റിമീറ്റർ. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ കിട്ടി. ഇനി ഇതുപോലെ ചെറുതിൻ്റെയും കൂടി കണ്ടുപിടിക്കാം. ചെറുതിൻ്റെ കണ്ടുപിടിക്കുവാൻ സമപഞ്ചഭുജത്തിൻ്റെ ഇടതുവശത്തുള്ള കോണം 108 ഡിഗ്രി ആയതുകൊണ്ട് ആ മറ്റ് രണ്ട് കോണുകൾ എത്രയായിരിക്കും, ആ ചെറിയ മട്ടത്രികോണത്തിലെ കോണുകൾ 54 ഡിഗ്രിയും 36 ഡിഗ്രിയും ആയിരിക്കും. ആ മട്ടത്രികോണത്തിൻ്റെ കർണമാണ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ലംബവശങ്ങൾ, അതായത് ഈ മഞ്ഞ ത്രികോണത്തിലെ കാര്യമാണ് പറയുന്നത്, ഈ മഞ്ഞ ത്രികോണത്തിലെ മഞ്ഞ മട്ടത്രികോണത്തിലെ ലംബവശങ്ങൾ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. സൈൻ അംശബന്ധവും കോസ അംശബന്ധവും ഉപയോഗിച്ച്, 54 സൈനും കോസും ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചതുരത്തിൻ്റെ വീതി 30 cos 54 എന്നും നീളം 30 sin 54 എന്നും കണ്ടുപിടിക്കാം.